ബോൺവിറ്റയും ഈത്തപ്പഴവും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഈ ചൂട് കാലത്ത് നമ്മളിത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും മാറും ദാഹവും മാറും. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ചെറിയ പീസസ് ആക്കുന്നില്ല. അതിലേക്ക് നല്ല പഴുത്ത ഒരു പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഞാലിപ്പോവൻ പഴമാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം. ഇനി അതിലേക്ക് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് 5 ഈത്തപ്പഴം കുരുക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ബോൺവിറ്റയാണ്. ബോൺവിറ്റ വലിയ കുപ്പി മേടിച്ചിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിച്ചിരി വലിയൊരു പാക്കറ്റാണ്. ഇതിലും ചെറിയ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബോൺവിറ്റ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കുടിക്കാൻ പാകത്തിനുള്ള തണുപ്പും അത്രയ്ക്ക് ലൂസും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഈ തണുപ്പോടുകൂടി തന്നെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിന് മേളിൽ കുറച്ച് ചോക്കോസും കൂടെയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോൺവിറ്റ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.